ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് പാരൻറ്റിങ് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കില്ല. കുട്ടികളെ വളർത്താനുള്ള 7 വഴികളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പ്രതിസന്ധികളെ തരണം ചെയ്യാനും വീഴ്ചകളിൽ നിന്ന് കരകയറാനുമുള്ള കഴിവ് പകർന്നു കൊടുത്താൽ മക്കളുടെ ജീവിതം സന്തോഷഭരിതമാകുന്നത് നമുക്ക് കാണാം. മക്കളെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അവരെ സ്നേഹിക്കുന്നവരും ഏറെ സ്നേഹിക്കപ്പെടുന്നവരുമായിരിക്കണം. ജീവിത വിജയം നേടുന്നവരാകണം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അവർ സന്തോഷമുള്ളവരായിരിക്കണം. എന്നാൽ മക്കളുടെ ഭാവി ജീവിതം സന്തോഷകരമാക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കാറുണ്ടോ? ചില കുട്ടികൾ നാണം കുടുങ്ങികളായിരിക്കും. അവർ എഴുന്നേൽക്കും തന്നെ നാണ മുഖത്തോടെ ആവും. എന്നാൽ ചില കുട്ടികളാകട്ടെ നല്ല സ്മാർട്ടും പുഞ്ചിരിയോടെ ആവും എല്ലാ ദിവസത്തെയും അവർ അഭിവാദ്യം ചെയ്യുന്നത്. ഇവിടെ വ്യത്യസ്ത സ്വഭാവ രീതികൾക്ക് ജനിതക കാരണങ്ങൾ കാണാം. എന്നാൽ ഇവരുടെ സന്തോഷത്തിന് കാരണം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്ന് അർത്ഥമില്ല. ഒരാളുടെ സന്തോഷ പ്രകൃതത്തിന് ജനിത കാരണങ്ങൾ കാണാം. എന്നിരുന്നാലും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒരുവൻ്റെ പ്രകൃതത്തെ ഒത്തിരിയേറെ മാറ്റാനാവും. ഗവേഷണങ്ങൾ തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്. സന്തോഷവാന്മാരും സുഭാപ്തി വിശ്വാസികളുമായ കുട്ടികൾ സന്തോഷം നിറഞ്ഞ കുടുംബത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. അങ്ങനെയെങ്കിൽ സന്തോഷവനായ കുഞ്ഞിനെ വളർത്തിയെടുക്കാവുന്ന നന്മ നിറഞ്ഞൊരു കുടുംബം നിങ്ങൾക്ക് എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം? അത്തരമൊരു കുടുംബ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള 7 മാർഗങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, സ്നേഹബന്ധങ്ങൾ വളർത്തുക. ജീവിതകാലം മുഴുവൻ വൈകാരിക പക്വത അനുഭവിക്കണമെങ്കിൽ കുഞ്ഞിനാൾ മുതലേ അതിനുള്ള അന്തരീക്ഷം കുട്ടികൾക്ക് ലഭിച്ചിരിക്കണം. ഏറ്റവും പ്രധാന മാർഗം ചുറ്റുമുള്ളവരുമായി നല്ല സ്നേഹബന്ധത്തിലായിരിക്കുക എന്നതാണ്. മാതാപിതാക്കളോടും മറ്റു കുടുംബങ്ങളോടും കൂട്ടുകാരോടും അയൽക്കാരോടും അധ്യാപകരോടും എന്തിനേറെ വളർത്തു മൃഗങ്ങളോട് വരെ നല്ല ബന്ധത്തിലായിരിക്കുന്ന കുട്ടി വൈകാരിക സന്തുഷ്ടിയിലേക്ക് വളർന്നു കയറും. ബന്ധങ്ങളുടെ കുട്ടിക്കാലമാണ് സന്തോഷകരമായ ജീവിതത്തിനുള്ള സൂത്രമെന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. സ്നേഹിക്കപ്പെടുന്നുവെന്നും മനസ്സിലാക്കപ്പെടുന്നുവെന്നും അംഗീകരിക്കപ്പെടുന്നുവെന്നുമുള്ള അനുഭവമാണ് നല്ല സ്നേഹബന്ധങ്ങൾ സമ്മാനിക്കുന്നത്. നിരാശ, ആത്മഹത്യാ പ്രവണത, മദ്യപാനം, മയക്കുമരുന്ന് എന്നിവയിൽ നിന്നൊക്കെയുള്ള ഏറ്റവും വലിയ സംരക്ഷണ വലയമാണ് കുഞ്ഞുനാളിൽ കിട്ടുന്ന സ്നേഹബന്ധങ്ങൾ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ടെന്ന് നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടന്നാൽ മാത്രം പോരാ, അത് നമ്മൾ ഇടയ്ക്ക് അവരെ പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയും വേണം. ഇടയ്ക്ക് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മുടെ ആ സ്നേഹം കാണിച്ചു കൊടുക്കണം. കുഞ്ഞിൻ്റെ പ്രാഥമികവും നിർണായകവുമായ ബന്ധം ഭാഗ്യവശാൽ മാതാപിതാക്കളോടാണ്. അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹം ഒരു തരം അന്ധമായ സ്നേഹമാണ്. ഒരാളെങ്കിലും ഉപാധികളില്ലാതെ സ്നേഹിക്കുമ്പോൾ അത് കുഞ്ഞിന് നൽകുന്നത് ഒരു തരം പ്രതിരോധ വലയമാണ്. ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടതകളിൽ നിന്നുമുള്ള സംരക്ഷണ വലയം. അത്തരമൊരു സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, മറിച്ച് നിങ്ങളുടെ സ്നേഹം കുഞ്ഞിന് അനുഭവിക്കാനാകണം. അവനെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. അവൻ കരയുമ്പോൾ കരുണയോടെ പ്രതികരിക്കുക. അവൻ്റെ കൂടെ കളിക്കുക. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവൻ നിങ്ങളുടെ സ്നേഹം അനുഭവിച്ചറിയും. കുട്ടികൾ രക്ഷിതാക്കളുടെ സ്പർശനത്തിന് വേണ്ടി കൊതിക്കാറുണ്ട്. അത് അവർ പല രീതിയിലായിരിക്കും പ്രകടിപ്പിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും വാശി പിടിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുസൃതികൾ കാണിച്ചുകൊണ്ടായിരിക്കും. ഒരു കുട്ടി ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടു, ഉമ്മയുടെ അടുത്തുനിന്ന് അടിവാങ്ങിക്കുന്നത് ആ കുട്ടിക്കൊരു ശീലമാണ്. അതായത് ജോലി തിരക്ക് കാരണം കുട്ടിയെ ശ്രദ്ധിക്കാതിരുന്ന ഉമ്മയിൽ നിന്ന് അടിവേടിക്കുന്നത് ആ കുട്ടിയെ ഒരു പതിവ് ശീലമാക്കി. ഒരിക്കൽ കുട്ടി പറയുക തന്നെ ഉണ്ടായി, അതായത് അങ്ങനെയെങ്കിലും അവരുടെ സ്പർശനം ഒന്ന് ലഭിക്കട്ടെ എന്നാണ് ആ കുഞ്ഞു മനസ്സ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ സ്പർശിക്കാനും അവരെ ഒന്ന് ചുംബിക്കാനും നമ്മളുടെ ജോലി തിരക്ക് ഒരു തടസ്സമാകരുത്.
അതേസമയം തന്നെ മറ്റുള്ളവരുമായി സ്നേഹബന്ധം വളർത്തിയെടുക്കാനുള്ള അവസരം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. സന്തോഷകരമായ ജീവിതത്തിൻ്റെ ഏറെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഒരുവൻ്റെ സാമൂഹ്യ ബന്ധങ്ങൾ. ബന്ധങ്ങളുടെ ആയത്തോടൊപ്പം പ്രധാനപ്പെട്ടതാണ് എണ്ണവും. ഒരു കുഞ്ഞ് എത്രയധികം ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുവോ അത്രയധികം അവൻ മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, സന്തോഷിപ്പിക്കാൻ പരിശ്രമിക്കരുത്. കുഞ്ഞിൻ്റെ ഭാവി ജീവിതം സന്തോഷപ്രദമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവനെ സന്തോഷിപ്പിക്കാനുള്ള അമിത പരിശ്രമം അവസാനിപ്പിക്കുക എന്നതാണ്. അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അപ്പോഴപ്പോൾ സാധിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ അവന് അതൊരു ശീലമായിത്തീരും. വളർന്നു വരുമ്പോൾ വീടിന് പുറത്തുള്ള പുറംലോകവുമായി ബന്ധപ്പെടുമ്പോഴും അവൻ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കും. ആഗ്രഹിക്കുന്നതെല്ലാം സാധിച്ചു കിട്ടുമെന്ന്. എന്നാൽ യഥാർത്ഥ ലോകത്തിൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. നിങ്ങളുടെ കുട്ടിയുടെ സന്തോഷത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കല്ലെന്ന സത്യം അംഗീകരിക്കുകയാണ് പ്രധാന കാര്യം. കുഞ്ഞ് സന്തോഷിക്കുന്നതിൻ്റെയോ സങ്കടപ്പെടുന്നതിൻ്റെയോ ഉത്തരവാദിത്വം തനിക്കാണെന്ന് കരുതുന്ന രക്ഷിതാവ് സങ്കടം, കോപം മുതലായ സന്തോഷകരമല്ലാത്ത വികാരങ്ങൾ അനുഭവിക്കാൻ സ്വന്തം കുട്ടിയെ അനുവദിച്ചെന്ന് വരില്ല. അത്തരം വികാരങ്ങളിൽ നിന്നെല്ലാം സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കും. അവന് സന്തോഷം പകരുന്നതെല്ലാം ഉടനുടൻ ചെയ്തു കൊടുക്കും. അവൻ സങ്കടം വരുത്തുന്ന പ്രശ്നങ്ങളെല്ലാം ഉടനെ പരിഹരിച്ചു കൊണ്ടിരിക്കും. തൽഫലമായി നിഷേധാത്മകമായ വികാരങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അവന് ആർജിക്കാൻ സാധിക്കാതെ വരുന്നു. ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ കൗമാരത്തിലോ യൗവനത്തിലോ നിഷേധാത്മക വികാരങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ തകർന്നു പോകുന്നു. നിങ്ങളുടെ കുട്ടി സന്തോഷവനായിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കല്ലെന്ന് തിരിച്ചറിയുന്നതോടെ അവൻ്റെ വികാരങ്ങളെയെല്ലാം ഉടനടി ശരിയാക്കാനുള്ള പരാക്രമം നിങ്ങൾ അവസാനിപ്പിക്കും. നിങ്ങൾ അല്പം പിന്നോട്ട് മാറുന്നതോടെ സ്വന്തം വികാരങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അവൻ ആർജിച്ചെടുക്കാൻ തുടങ്ങും. അങ്ങനെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് അവൻ പടിപടിയായി വളർത്തിയെടുക്കും. അതായത് കുഞ്ഞു കുഞ്ഞു തോൽവികളെയൊക്കെ അവർക്ക് പരിശീലനം നൽകുക. നമ്മൾ മക്കളുടെ കൂടെ കളിക്കുമ്പോൾ മക്കളുടെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കാറുണ്ട്. ഒരിക്കലും ഇങ്ങനെ ചെയ്തു പോകരുത്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തോൽവികളിൽ അവർക്ക് സപ്പോർട്ട് നൽകിക്കഴിഞ്ഞാൽ ഭാവിയിൽ വലിയ വലിയ തോൽവികളെ അവർ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും ആ മക്കൾ ആത്മഹത്യയിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യും. നെക്സ്റ്റ് പോയിൻ്റ് ഗ്രാറ്റിറ്റ്യൂഡാണ്. അതായത് നന്ദിയുടെ ശീലം മക്കളിൽ വളർത്തിയെടുക്കുക. മക്കൾക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം ലഭിച്ചു കഴിഞ്ഞാൽ താങ്ക്സ് പറയാനും അതുപോലെ തന്നെ ഇവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ സോറി പറയാനും നമ്മൾ ശീലിപ്പിക്കണം. നന്ദിയും സന്തോഷവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഹൃദയത്തിൽ നിറയെ നന്ദിയുടെ വികാരമുള്ളവർ സന്തുഷ്ടരായിരിക്കും. ദൈവത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും പ്രകൃതിയിൽ നിന്നും അനേകം കാര്യങ്ങൾ അനുദിനം നാം സ്വീകരിക്കുന്നുണ്ട്. അവരോടൊക്കെ നമ്മൾ കടപ്പെട്ടവരുമാണ്. ചെറുപ്പം മുതലേ നന്ദിയുടെയും കടപ്പാടിൻ്റെയും രീതികൾ കുട്ടികളെ പരിശീലിപ്പിക്കണം. നന്ദി പറയേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനും നന്ദി പറയാനും കുട്ടികളെ പരിശീലിപ്പിക്കണം. ഒരു കുടുംബം അച്ഛനും അമ്മയും മൂന്ന് മക്കളും അത്തായ നേരത്ത് ഓരോരുത്തരും പറയും അന്ന് അയാൾക്ക് കിട്ടിയ ഏറ്റവും വലിയ നന്മ അഥവാ നന്ദിയോടെ ഓർക്കുന്ന കാര്യം. ഇത് ആ കുടുംബത്തിലെ മുടങ്ങാത്ത പതിവാണ്. ഓർത്തിരിക്കുക, നന്ദിയുള്ള മനസ്സ് നിങ്ങളെ നീണ്ടു നിൽക്കുന്ന സന്തോഷത്തിലേക്ക് നയിക്കും. ഇവിടെ നമ്മൾ വെറും 3 പോയിൻസാണ് പറഞ്ഞത്. ഇനിയും 4 പോയിൻസുകൾ ഉണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. വീഡിയോയുടെ ലെങ്ത് അധികമായതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.